ഇൻഫാം 2 ലക്ഷം രൂപ വെച്ച് സർക്കാർ പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സഹായമായി കൊടുത്തിരുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നഷ്ടപ്പെട്ട ജീവൻ ഒരിക്കലും പരിഹാരമാവില്ല. എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ആ കുടുംബങ്ങളൊക്കെ തകരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവരുടെ കുടുംബനാഥനാണ് അവിടെ ഇല്ലെന്നായത്. അപ്പോൾ അന്യാധീനമാകുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ആദ്യത്തെ ഉത്തരവാദിത്വം ആരുമൂലം, ആരുടെ അനാസ്ഥ മൂലം ഇതൊക്കെ സംഭവിച്ചോ അവർക്കുള്ളതാണ്. സർക്കാരിനാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവൻ പരിരക്ഷിക്കാനും അവർക്കാവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാനെല്ലാം ഉള്ള ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നറിയുന്നു. സന്തോഷം, തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. പക്ഷേ 10 ലക്ഷമൊന്നും ഒരിക്കലും അതിന് ആനുപാതികമായ ഒരു നഷ്ടപരിഹാരമായിട്ട് മാറുകയില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിനോടകം 14 കോടി രൂപയോളം ഇതുപോലെ വന്യജീവി ആക്രമണത്തിലും മറ്റും നഷ്ടപ്പെട്ടു പോയവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ബാധ്യതയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കാനുള്ള ഭാരിച്ചൊരു ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ഉണ്ട് എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും രൂപത സാധ്യമായ തരത്തിലുള്ള പരിഗണനകൾ കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടകം പറഞ്ഞ പോലെ തന്നെ ഇൻഫാം 2 ലക്ഷം രൂപ വെച്ച് ആ കുടുംബങ്ങൾക്ക് കൊടുത്തു. സാധിക്കുന്ന വിധമെല്ലാം അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. കാട്ടുപോത്തിന് ആക്രമണത്തിൽ മരണമടഞ്ഞ കുടുംബങ്ങൾക്ക്, കുടുംബത്തിലെ ഒരു അംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സർക്കാരിനുണ്ടെങ്കിൽ അവർക്കതുപോലൊരു ജോലി നൽകാനായിട്ട് തയ്യാറാകേണ്ടതാണ്. അവരെ തുടർന്നും സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ മുന്നിട്ടിറങ്ങേണ്ടതാണ് ഈ കാര്യങ്ങളിലൊക്കെ. അപ്പം സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും സർക്കാർ പ്രതീക്ഷയുണ്ട്. എപ്പോഴും ഭരിക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളൊരിക്കലും അവരെ തള്ളിപ്പറയില്ല. ഇന്ന് നമ്മളെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ആരാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആരാണെങ്കിലും അവരോട് തന്നെയാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത്. അവരെ ഇകഴ്ത്തി കാണിക്കുകയോ തള്ളിപ്പറയുകയോ അല്ല, അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ജനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് അവർ മുന്നോട്ട് ഇറങ്ങുമെന്ന്. റീബിൽഡ് കേരള പദ്ധതി കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയായിരിക്കണം. പക്ഷേ ഇന്ന് കർഷകരെ എവിടെയെങ്കിലും ഉള്ളവരെയൊക്കെ അവിടെ നിന്നും വളരെ ആസൂത്രിതമായി കുടിയിറക്കാൻ അവർക്ക് 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് അവരുടെ സ്വത്തും ജീവനും എല്ലാം കവർന്നെടുക്കുന്ന വിധം അവിടെ നിന്ന് കുടിയിറക്കാനുള്ള ഒരു ശ്രമമായിട്ട് കൂടി ഇന്ന് അത് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. വനം വകുപ്പിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരു 15 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട കർഷകർ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവിടെ നിന്നൊക്കെ കുടിയിറങ്ങിപ്പോകുന്നു. ഒരു കാലത്ത് ഇവരെയെല്ലാം സർക്കാർ തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഈ നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുടിയേറ്റതാണ്. അങ്ങനെയുള്ള ആളുകൾ ചെയ്ത വലിയ സംഭാവനകളെല്ലാം മറന്നിട്ട് അവരെ ബോധപൂർവം എന്ന് കുടിയിറക്കാൻ ശ്രമിക്കുന്നത് വലിയ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ റീബിൽഡ് കേരള എന്ന് പറയുന്നത് ആരെയും കുടിയിറക്കിയല്ല, അവരെ ശക്തിപ്പെടുത്തിയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ഭദ്രത ഉറപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിൽ റീബിൽഡ് ചെയ്യേണ്ടത്. കർഷകർ ഒരുമിച്ച് അണിനിരന്ന് കഴിഞ്ഞു. കർഷകരെ ഇനി ഒറ്റപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. കർഷകർ അസംഘടിതരായിരുന്നു, പക്ഷേ കർഷകർ ഉണർന്നു കഴിഞ്ഞു, അവർ സംഘടിതരായി കഴിഞ്ഞു. അവരെ സംഘടിതരാക്കുന്നതിന് ആവുന്നത്ര വിധം സഭയുടെ സംവിധാനങ്ങൾ സഹായിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സഭയുടെ ഒരു പ്രസ്ഥാനമോ സഭയുടെ മാത്രം ലക്ഷ്യമോ അല്ല, ഇത് കർഷകരുടെ സ്വരമാണ്. കർഷകരുണരുകയാണ്. കർഷകരെ ഇനി ഒറ്റപ്പെടുത്താൻ പറ്റുകയില്ല. ആരൊക്കെയാണ്, ഏതു രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് കർഷകരെ ചേർത്ത് പിടിക്കുന്നത്? തീർച്ചയായിട്ടും അവരെ കർഷകർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ കർഷകരെ അവഗണിച്ചിട്ട് ഇനി ആർക്കും മുൻപോട്ട് പോകാൻ വയ്യാത്ത വിധം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി മതജാതി ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് കർഷകർ ഉണരുകയാണ്. അതുതന്നെയാണ് ഈ സമ്മേളനം നൽകുന്ന വലിയൊരു സന്ദേശവും. കർഷകരുടെ അതിജീവനം അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന പരിതോവസ്ഥകളും ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ, ഇതിനു മുമ്പ് നടന്ന ധാരാളമായിട്ടുള്ള ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ, ഇവിടെയൊക്കെ നിസ്സംഗത പാലിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, വനം വകുപ്പ് അവരുടെ തെറ്റുകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ, അവിടെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇൻഫാം എന്ന ഈ കാർഷിക സംഘടന ഇന്ന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു സംഘടനയായിട്ട് കരുതണ്ട. കേരളത്തിലെ കർഷകരെ മുഴുവനും ഒന്നിച്ചു കൂട്ടുന്ന വിധം രാഷ്ട്രീയങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ ഒരു അതിജീവനത്തിൻ്റെ മുന്നേറ്റമായിട്ട് ഇന്നിത് മാറുകയാണ്. അതുകൊണ്ട് ഇൻഫാം ഇന്നിവിടെ തുടങ്ങി വെച്ചത് വലിയൊരു തുടർച്ചയാണ്. ഇതൊരു നിയമ പോരാട്ടത്തിൻ്റെ കൂടെയുള്ള തുടർച്ചയാണ്. ഏത് സാഹചര്യത്തിലും കർഷകരെ സംരക്ഷിക്കാനായിട്ട് ഇൻഫാം മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്.
വനം വകുപ്പ് ഇക്കാര്യത്തിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് വരുത്തേണ്ടത് ആവശ്യമാണ്. ഏതായിരുന്നാലും ഈ കേരളത്തിൻ്റെ നല്ല ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭക്ഷ്യസുരക്ഷയുടെ നട്ടെല്ലായ കർഷകരെ അവഗണിച്ചുകൊണ്ട് ഇനി പോകാനാവാത്ത വിധം കർഷകർ ഇന്ന് സംഘടിക്കുകയാണ്. സംഘടിച്ചു കഴിഞ്ഞു, അതിന് വലിയ നേതൃത്വം കൊടുക്കുന്ന തോമസ് ബച്ചൻ മറ്റമുണ്ടേലച്ചൻ നമ്മോടുകൂടിയുണ്ട്. ഈ സംഘടന ശക്തമായിട്ട് തന്നെ മുൻപോട്ട് നീങ്ങുവാൻ ഇന്ന് ഒരിക്കൽ കൂടി തീരുമാനമെടുത്തു കഴിഞ്ഞു.